താമരശ്ശേരിയിൽ പ്രവാസിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഡിഐജിയുടെ നേതൃത്വത്തിൽ താമരശ്ശേരിയിൽ ഉന്നതതല യോഗം ചേർന്നു. മെരഞ്ഞാന്ന് രാത്രി തട്ടിക്കൊണ്ടുപോയ ഷാഫി എവിടെയെന്ന് ഇനിയും വിവരം ലഭിച്ചിട്ടില്ല. നിലവിൽ 2 പേരാണ് കസ്റ്റഡിയിലുള്ളത്. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഹീദ്, യോഗത്തിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഈ കസ്റ്റഡിയിലുള്ളവരിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? എന്താണ് തട്ടിക്കൊണ്ടുപോകാനുള്ള കാരണം എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്? പൂജ, താമരശ്ശേരി പരപ്പമ്പുയിൽ സ്വദേശിയായ പ്രവാസി മുഹമ്മദ് ഷാഫിയാണ് വെള്ളിയാഴ്ച രാത്രി ഈ അജ്ഞാത സംഘം തട്ടിക്കൊണ്ടുപോയത്. ഈ തട്ടിക്കൊണ്ടുപോയത് ആദ്യം കരുതിയിരുന്നത് ഒരു പണമിടപാടുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ മനസ്സിലാവുന്നത്, അന്വേഷണ സംഘം വിലയിരുത്തുന്നത്, ഇതിന് വലിയ തോതിലുള്ള സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ്. അതായത് സൗദി വിമാനത്താവളം കേന്ദ്രീകരിച്ച് കള്ളക്കടത്ത് നടത്തിയ സ്വർണം തട്ടിച്ച ഒരു സംഘമുണ്ടായിരുന്നു. ഈ സംഘത്തിൻ്റെ ഭാഗമായി ഇവർ പ്രവർത്തിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ തട്ടിപ്പ് നടത്തിയ സ്വർണത്തിനൊരു വിഹിതം മുഹമ്മദ് ഷാഫിക്കും സഹോദരനും വിൽപ്പനക്കായി നൽകിയിരുന്നു എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഈ വിൽപ്പന നടത്തിയ പണം തിരികെ നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഇടപാടാണ്, അതിലെ തർക്കമാണ് ഇപ്പോൾ തട്ടിക്കൊണ്ടുപോകലിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. കോടികൾ വില വരുന്ന സ്വർണ്ണമാണ് ഈ രീതിയിൽ വിൽപ്പന നടത്തി തട്ടിച്ചതെന്നാണ് ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്. ഇതേ തുടർന്നാണ് ഈ വലിയ സ്വർണ്ണക്കള്ളക്കടത്ത് റാക്കറ്റുമായി ഇതിന് ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ഉത്തരമേഖല DIG ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ യോഗം ചേരുന്നത്. ഇതിൻ്റെ വിവിധ കേന്ദ്രങ്ങളിലേക്ക്, അതായത് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കൊടുവള്ളി താമരശ്ശേരി കേന്ദ്രീകരിച്ച് നേരത്തെ ഉണ്ടായ കേസുകളും അതിൻ്റെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട കേസുകളുമൊക്കെ പരിശോധിച്ച് വിലയിരുത്തി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഉന്നതതല യോഗം ചേരുന്നത്. ഇന്നലെ 2 പേരെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അതായത് 1 മാസം മുമ്പ് ഈ മുഹമ്മദ് ഷാഫിയെ വീട്ടിലെത്തി കൊടുവള്ളിയിലെ കേന്ദ്രീകരിച്ചുള്ളൊരു സംഘം ഭീഷണിപ്പെടുത്തിയിരുന്നു. ഈ സംഘത്തിലുണ്ടായിരുന്ന 2 പേരെയാണ് പോലീസ് ഇപ്പോൾ ഇന്നലെ മുതൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നത്. ഇവരിൽ നിന്നും ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ തുടർ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് സ്വർണ്ണക്കടത്തുമായി ഈ കേസിന് ബന്ധമുണ്ടെന്ന് ഈ കസ്റ്റഡിയിലെടുത്തവരിൽ നിന്നാണ് പോലീസിന് വിവരം ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ആഴത്തിൽ അന്വേഷിക്കേണ്ട കേസാണെന്ന് പോലീസ് വിലയിരുത്തി അതിൻ്റെ നടപടികളിലുമായി മുന്നോട്ട് പോകുന്നത്. വെള്ളിയാഴ്ച രാത്രിയാണ് ഈ മുഹമ്മദ് ഷാഫിയെയും ഭാര്യയെയും ഈ അജ്ഞാത സംഘം തോക്ക് ചൂണ്ടി വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയത്. അതിനിടയിൽ വാഹനം മുന്നോട്ട് പോയി അല്പസമയത്തിനകം തന്നെ ഭാര്യയെ പുറത്തേക്ക് തള്ളിയിട്ടു. ഈ മുഹമ്മദ് ഷാഫിയുമായി സംഘം കടന്നുകളയുകയായിരുന്നു. വയനാട്ടിലേക്കാണ് സംഘം പോയത്. വിവിധ ടവർ ലൊക്കേഷനുകളിൽ ഇവർ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഇവരെ കണ്ടെത്താനോ പ്രതികളെ പിടികൂടാനോ തട്ടിക്കൊണ്ടുപോയ പ്രതികളെ പിടികൂടാനോ കഴിഞ്ഞിട്ടില്ല. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഉന്നത സംഘം പോലീസ് സംഘം എത്തി അന്വേഷണം വിലയിരുത്തുന്നത്. ശരി, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്ക് പോലും കാര്യങ്ങൾ നീങ്ങുകയാണ്. മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ നൽകിയത്.